നമുക്കൊരു മീൻ മസാല ഉണ്ടാക്കാം. വാഴയിലക്കകത്ത് ഉണ്ടാക്കുന്ന ഒരു മീൻ മസാലയാണ്. ചപ്പാത്തിക്കും ചോറിനും കൂടെ കൂട്ടാവുന്നതാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ മിക്കവാറും കഴിക്കുന്ന ഒരു ഡിഷാണ്. ചപ്പാത്തിയും ഈ ഫിഷ് മസാലയും ആണ് ഞങ്ങളവിടെ കഴിക്കുന്നത്. അപ്പോൾ ആ ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഫിഷ് മസാല ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു വാഴയില, ഒന്നോ രണ്ടോ വാഴയില എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് വാട്ടി വെക്കണമേ. അത് ഗ്യാസ് അടുപ്പ് വെച്ചിട്ട് ഒന്ന് വാട്ടിയാൽ മതി. ഇപ്പോൾ വാഴയില ഇല്ലെങ്കിൽ, ഓസ്ട്രേലിയയിലൊക്കെ വാഴയില കിട്ടാൻ പാടാണേ. അപ്പോൾ നമുക്ക് ഇത് കാബേജിൻ്റെ ഇതള് നമ്മൾ അത് അടത്തിയെടുക്കണം. എന്താ ഞാൻ ഒരെണ്ണം രണ്ടെണ്ണം അടത്തിയെടുത്ത് ഇതാടി. ഇപ്പോൾ രണ്ടെണ്ണം വെച്ചാൽ മതിയേ. ഇപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ട് ഒരു ചെറിയ ഫിഷ് വെക്കാനൊക്കത്തുള്ളേ. അപ്പോൾ ചെറിയ ഫിഷ് അതിൻ്റെ പീസ് എടുത്തിട്ട് വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നമുക്ക് മടക്കി കെട്ടിവെക്കാവുന്നതാണ്. ഒരു വാഴനാരോ അല്ലെങ്കിൽ ഒരു നൂലോ ഇട്ട് കെട്ടിവെക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലും ഇപ്പം വാഴയില അവൈലബിൾ അല്ലാത്തവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാം. വേറെ ഒരു മെതേഡെന്ന് പറഞ്ഞാൽ ഈ ചീരച്ചേമ്പ്. ചീരച്ചേമ്പ് നല്ലതാണ്, കഴിക്കാനും ഒക്കെ ടേസ്റ്റ് ഉള്ളതാണ്. മറ്റേ ചേമ്പ് പോലല്ല, നമ്മൾ സാധാരണ ചേമ്പിൻ്റെ ഇല പോലല്ല ഇത്. ഇതിന് ചൊറിയത്തൊന്നുമില്ല ടേസ്റ്റ്, നമ്മുടെ സാധാരണ ചീരയുടെ ഒക്കെ ടേസ്റ്റാണ്. അതിനാണ് ഇതിൻ്റെ ചീരച്ചേമ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് എടുക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ കൃഷിയുണ്ട്, കുറച്ച് ചീരച്ചേമ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട. ഇത് വലിയ ഇലയാണ് ഇത്, പക്ഷേ ഓസ്ട്രേലിയയിലില്ല, അമേരിക്കയിലുണ്ടോ എന്നറിയത്തില്ല. അപ്പോൾ ഇത് നമുക്ക് ഫിഷ് വെച്ചിട്ട് പൊതിഞ്ഞ് നല്ലതായിട്ട് റാപ്പ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ രണ്ടില ഞാൻ വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ രണ്ടില വെച്ചാൽ നല്ലതായിട്ടത് നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം. ആ രീതിയിൽ നമുക്കത്, നമുക്കിതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ്ടായോ? ആദ്യം നമുക്ക് സവാള എടുത്ത് വെക്കാം. അപ്പം ഞാൻ ഒരു നാല് ഫിഷിൻ്റെ തല കളഞ്ഞ ശേഷം ഉള്ളതാണ്. അപ്പോൾ അത് നമ്മളൊരു മൂന്ന് വലിയ സവാള എടുക്കുക. ഒരു കുറച്ച് ചുമന്നുള്ളി, ഒരു അഞ്ചോ ആറോ ചുമന്നുള്ളിയും കൂടെ ഞാൻ എടുത്തെ. വേണമെങ്കിൽ പകുതി സവാളയും പകുതി ചുമന്നുള്ളിയും എടുക്കാം. നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് വരും. അതില്ലെങ്കിൽ ചുമന്നുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, സവാള മാത്രമായാലും മതി. വെളുത്തുള്ളി എട്ടോ പത്തോ വെളുത്തുള്ളി എടുത്തു. പിന്നെ മൂന്ന് കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തേ. ഇത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കണം. ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിയണം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ അരക്കപ്പിന് ആവശ്യമാണ്. അരക്കപ്പ് തേങ്ങാപ്പാലും എടുത്ത് വെക്കുക. ഇത്രയും ആകുമ്പോൾ നമ്മുടെ ജോലി തീരും. ഇനിയിപ്പോൾ സവാളയും ഇതും കൂടെ അരിയണം. ഞാനിതെല്ലാം കഴുകിയൊന്ന് അരിയാൻ പോവുകയാണ്. അപ്പോൾ അത് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് അത് മുറിച്ചെടുക്കണം. അതുപോലെ കരിമീനാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. ഏറ്റവും നല്ലത് കരിമീനൊക്കെ തലയോട് കൂടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതോ പാരയാണ്, ഏത് മീനെടുത്താലും കുഴപ്പമില്ല. ഇത് അരച്ച് പുരട്ടി വെക്കണം. നമ്മൾ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ, ഒരു ടേബിൾ സ്പൂണാണ് മുളക് പൊടി. മുളക് പൊടിയും അല്പം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഞാൻ അരച്ച് ഇങ്ങനെ പുരട്ടി വെച്ചു. പൊടി നമ്മൾ സാധാരണ മീൻ വെക്കുന്നത് പോലെ വരഞ്ഞിട്ട് പുരട്ടി വെക്കുക. ഇനി നമ്മൾ ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ച് ഈ പുരട്ടി വെച്ച മീൻ തിരിച്ചു മറിച്ച് ഒന്ന് ഷാലോ ഫ്രൈ ഒന്ന് മൂക്കാവുക തന്നെ ഒന്ന് തിരിച്ചു മറിച്ച് ഈ ഇതിൻ്റെ മണം, നമ്മൾ മസാലയുടെ ആ പച്ച മണം ഒന്ന് മാറാനായിട്ടാണ് ഒന്ന് തിരിച്ചു മറിച്ച് ഇടുക. ഇട്ടിട്ട് എടുക്കുക. രണ്ട് വലിയ ടൊമാറ്റോയും കൂടെ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാവുന്നതാണ്. പാൻ ചൂടാകുമ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവാള അതിലേക്ക് ഇടാം. മൂന്ന് സവാള അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇടുക. സവാള ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വാടിക്കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ച് ആ പേസ്റ്റ് ഇളക്കുക. ഇനി തക്കാളി നമ്മൾ രണ്ട് തക്കാളി ഞാനതൊന്ന് ഗ്രൈൻഡറിലിട്ട് ഒന്ന് ചതച്ച് എന്നൊരു എളുപ്പം ഉണ്ടല്ലോ, ഗ്രൈൻഡറിലിട്ട് ഒന്ന് അടി ഒത്തിരി പേസ്റ്റ് ആക്കണ്ട, ഒന്ന് എളുപ്പമൊന്ന് വാടിക്കിട്ടാനായിട്ട് ഞാൻ ഒന്ന് ചതച്ച് കറിവേപ്പില ഇവിടെ ഇട്ടിട്ട് ഒന്ന് വാട് ഒന്ന് നല്ലതായിട്ടൊന്ന് വഴിച്ചു. നല്ലവണ്ണം വാടി എണ്ണ തെളിയുമ്പോൾ നമ്മൾ ഒന്നര സ്പൂൺ മുളക് പൊടി
ഇതെല്ലാം കൂടി മിക്സ് ചെയ്തേ ഒരു അര സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇടും ഒരു ചെറിയ നുള്ള ഉലുവാപ്പൊടി കൂടി ചെറിയ നുള്ള ഉലുവാപ്പൊടി കൂടി ഇത് ഒന്ന് വാടി കഴിയുമ്പോൾ എണ്ണ വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം, ഞാനിനി എണ്ണ ഒഴിക്കുന്നില്ല. എണ്ണ ഇപ്പോൾ കുറയ്ക്കുന്നതുകൊണ്ടാണ് ഞാൻ അധികം എണ്ണ ഒഴിക്കാത്തത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാമേ. ഒന്ന് പച്ചമണം വാഴുമ്പോൾ നമുക്ക് തേങ്ങ തേങ്ങാപ്പാലിയാണ് ഒരു നമ്മൾ അരക്കപ്പാണല്ലേ എടുത്ത് വെച്ചത്, അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്ത് ഒഴിച്ച് അതിനകത്ത് കിടന്ന് ഒന്ന് വേകുന്നിടം വരെ ഒന്ന് വെന്ത് ഒന്ന് മസാലയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആകുന്നിടം വരെ അതിനകത്ത് കിടന്ന് അടച്ച് വെച്ച് വേവിക്കും. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും ഇടാമേ. ആ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഒരല്പം വെള്ളം ഒഴിക്കാം. അന്നേരം ആ പുളിയുടെ ഒക്കെ ഇറങ്ങാനായിട്ട് നമ്മൾ അല്പം വെള്ളം ഒഴിക്കും. ഇനിയും അടച്ച് വെച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അത് വേവിക്കാം. പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. ഇനി അതൊന്ന് പറ്റുന്നിടം വരെ എണ്ണ തെളിയുന്നിടം വരെ നമ്മളത് വേവിച്ചെടുക്കുക. എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു നമ്മൾ മസാല ഉണ്ടാക്കാൻ മസാലയെല്ലാം നമ്മുടെ റെഡിയായി. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കുക. ഒരു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് ഞങ്ങളുടെ ആവശ്യത്തിനുണ്ട്. ഞങ്ങൾ അല്പം കുറവായിടുന്നത്. പിന്നെ പുളിയൊക്കെ ചെറുതായിട്ടുണ്ട്, ചെറിയ പുളി മതി. നമുക്ക് വാഴയിലയിലോട്ട് മീൻ എടുത്ത് വെക്കാം. ഈ വാഴയില ഈ രീതിയിൽ കുറച്ച് ചെറിയ കഷ്ണമായിട്ട് ഞാനും ഈ രീതിയിലാണ് മുറിച്ചെടുക്കുക. ഇവിടെ മടക്കാൻ പ്രയാസമായതുകൊണ്ട് ഇതിൻ്റെ കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് ഇങ്ങനെ ചെത്തി കളഞ്ഞ് അല്പം അതൊക്കെ തണ്ട് കട്ടിയായതുകൊണ്ട്. ഇനി നമ്മൾ അല്പം ഓയിലൊഴിക്കുക. ഒരു തുള്ളി ഓയിൽ ഒഴിച്ചാൽ മതി. ഒഴിച്ചു ഇനി അല്പം മസാലയിലോട്ട് എടുത്ത് വെക്കുക. ആ കറിവേപ്പിൻ്റെ തണ്ട് ഓടി ഇരിപ്പുണ്ട്, കുഴപ്പമില്ലേ. അല്പം എടുത്ത് മസാല മതിയേ. അതിങ്ങനെ ഒന്ന് പരത്തി വെക്കുക. അതിനുശേഷം മീൻ എടുത്ത് വെക്കുക. അതിനുശേഷം വീണ്ടും മുകളിലോട്ട് ആ മസാല എടുത്ത് വെക്കുക. ഇനി നമ്മൾ ഒരു സ്പൂൺ തേങ്ങാപ്പാൽ, നമ്മളെല്ലാം ഒഴിച്ച് ഇല്ലായിരുന്നല്ലോ, ഒരു സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇനി നമ്മളത് മടക്കി വെക്കാൻ പോവുകയാണ്. ഈ രീതി വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക. വാട്ടിയത് കൊണ്ടാണ്, വാട്ടിയില്ലെങ്കിൽ കീറും. അപ്പം ഞാൻ വാഴയില കൊണ്ട് ടൈ ചെയ്ത് ഈ വാഴയുടെ നാരെടുത്തിട്ട് നമ്മളത് മടക്കി ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ഈ സൈഡിൽ കൂടെ ഞാൻ ടൈ ചെയ്തു. ചേമ്പിൻ്റെ ഇലയും ടൈ ചെയ്തു. കാബേജിൻ്റെ ഇലയും ഇലയ്ക്കകത്തും ഞാൻ മീൻ വെച്ചിട്ടുണ്ട്. ചെറിയൊരു പീസ് മീൻ, ചെറിയ കാബേജിൻ്റെ ഇലയാണ്ട് ചെറിയൊരു പീസ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്ത് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കത് അടച്ച് വെക്കാം. അഞ്ച് മിനിറ്റ് നമ്മൾ കഴിഞ്ഞപ്പോൾ അഞ്ച് മിനിറ്റ് ഒരു സൈഡ് വറുത്തപ്പോൾ തീച്ചിട്ടില്ല. ഇനി ആ മറ്റേ സൈഡിലും അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്യുക. മൂന്നിനും പ്രത്യേക രുചിയാണ്. ഇത് ചേമ്പലയിൽ ഉണ്ടാക്കിയത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചേമ്പല ട്രൈ ചെയ്തത്. ചീരച്ചേമ്പ്, ചീരച്ചേമ്പിൻ്റെ ഇടയിൽ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അത് നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്. ഇത് കാബേജിൻ്റെ, കാബേജിനും നല്ല സ്മെല് വരുന്നുണ്ട്. നല്ല കഴിക്കാൻ തോന്നാവുന്ന നല്ല ടേസ്റ്റി സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ അത് അല്പം ഡ്രൈ ആയിട്ടിരിക്കുന്നു. അത് കാബേജ് അല്പം തിക്കല്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ വാഴയിൽ ഇല്ലാത്തവർ കാബേജിൻ്റെ ഇലയിൽ ഡ്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും നിങ്ങൾ വാഴയിലയോ എന്താണ് അവൈലബിൾ എന്ന് വെച്ചാൽ വെച്ച് നോക്കുക. വളരെ എളുപ്പമുള്ള ഒരു ഇതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രയാസമില്ല. ഇത് കെട്ടാനും മാത്രം വാഴയിൽ മടക്കി കെട്ടാൻ അല്പം പ്രയാസമാണ്. അത് ആദ്യമൊക്കെ പ്രയാസം തോന്നും, പിന്നെ നമുക്കതങ്ങ് ഈസിയാവും.